എല്ലാവർക്കും മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം എന്ന് കരുതട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ഓഹരികളാണ്. വില നോക്കുകയാണെങ്കിൽ 15 രൂപ 20 രൂപ ആ ലെവലിലുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായിട്ട് ഫണ്ടമെന്റൽ നല്ല ഉഷാറാണ്, സ്ട്രോങ് ആണെന്നുള്ളതാണ്. നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതലും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ആകാത്ത ആളുകളാണ് കാണുന്നത്. ദയവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ലൈക്ക് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇതാണ് നിങ്ങളോടുള്ള റിക്വസ്റ്റുള്ളൂ. നമുക്ക് ഓരോ കാര്യങ്ങൾ ചികന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അടിസ്ഥാനമുള്ള സ്റ്റോക്കുകൾ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഓഹരികൾക്ക് വില കൂടി അങ്ങനെ മുന്നോട്ട് പെട്ടെന്നങ്ങോട്ട് ചെടുത്ത് ചാടില്ല എന്നതാണ് ഈ പെന്നി സ്റ്റോക്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എങ്കിലും അത് സാവകാശം ആളുകൾക്ക് കിട്ടുന്ന ആ ഒരു രൂപത്തിൽ കിട്ടിയാൽ മതി എന്നുള്ള നിലക്കാണെങ്കിൽ എടുക്കുന്നതിന് യാതൊരു പ്രയാസമില്ല. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായിട്ട് മാധവ് ഇൻഫ്ര പ്രൊജക്റ്റ് ലിമിറ്റഡ് ആണ്. അടിസ്ഥാന സൗകര്യ വികസനം, സൗരോർജ ഉൽപ്പാദനം എന്നിങ്ങനെ ലംബങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. വെള്ളിയാഴ്ച 5.93 രൂപയ്ക്കാണ് അപ്പർ സർക്യൂട്ടിലാണ് ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിട്ടുള്ളത്. കമ്പനി പ്രവർത്തന റിപ്പോർട്ടിൽ മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. കമ്പനിയുടെ വാർഷിക വരുമാന വളർച്ച 52%. 2023 സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ കമ്പനിയുടെ വരുമാനം 78 കോടിയായിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ ഇത് 119 കോടിയായി ഉയർന്നിട്ടുണ്ട്. ഇതേ കാലയളവിൽ അറ്റാദായം 600% കുതിച്ചുയർന്നിട്ടുണ്ട്. 1.121 കോടിയിൽ നിന്ന് 8.47 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ നിലവിലെ പ്രൈസ് നോക്കുകയാണ്, മാധവ് ഇൻഫ്ര പ്രൊജക്റ്റ് ലിമിറ്റഡിൻ്റെ നിലവിലെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 5.93 രൂപയാണ്. 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 7.03 രൂപയും 52 വീക്ക് ലോ നോക്കുകയാണെങ്കിൽ 3.55 രൂപയുമാണ്. സ്റ്റോക്ക് പി നോക്കുകയാണെങ്കിൽ 4.06 ബുക്ക് വാല്യൂ 6.13. അതേപോലെ തന്നെ ഡിവിഡൻഡ് 0% ആണ്. ROC 19.2%, ROE 22.3%, ഫേസ് വാല്യൂ 1 രൂപയാണ്. ഇത് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രോക്കർ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതല്ല. ഇപ്പം നിലവിൽ നമ്മുടെ മുമ്പിൽ നമ്മുടെ മാർക്കറ്റിൽ ഇങ്ങനെ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള ആ സ്റ്റോക്കുകൾ പെന്നി സ്റ്റോക്കുകളായിട്ട് സ്മോൾ ക്യാപ്പ് പെന്നി സ്റ്റോക്കുകളായിട്ടുള്ളതുണ്ട്. അതിന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് അടിവരയിട്ട് പറയാൻ കാരണം നമുക്കിങ്ങനെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നിയമത്തിൻ്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. രാജനന്ദിനി മെറ്റൽ ലിമിറ്റഡ് ആണ് മറ്റൊന്ന്. സ്റ്റീൽ, ഇരുമ്പ്, അതുപോലെ ഇരുമ്പ് അലോയ്, കാസ്റ്റിംഗ്, വിവിധ തരം രാസവസ്തുക്കൾ, എണ്ണകൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിലും വ്യാപാരത്തിലും ഏർപ്പെട്ടിരിക്കുന്ന കമ്പനിയാണിത്. ഏത്? രാജനന്ദിനി മെറ്റൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. വെള്ളിയാഴ്ച 10.50 രൂപയാണ്. അപ്പർ സർക്യൂട്ടിലാണ് ഓഹരി വ്യാപാരം ക്ലോസ് ചെയ്തിട്ടുള്ളത്. വാർഷികാടിസ്ഥാനത്തിൽ കമ്പനിയുടെ വരുമാനം നേരിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. 2023 സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ കമ്പനിയുടെ വരുമാനം 260 കോടിയാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ ഇത് 265 കോടിയായി ഉയർന്നിട്ടുണ്ട്. ഇതേ കാലയളവിൽ അറ്റാദായം 28% കുതിച്ച് 3.59 കോടിയിൽ നിന്ന് 4.59 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് നിലവിൽ ഓഹരി പ്രൈസ് വെള്ളിയാഴ്ചത്തെ പ്രൈസാണ് പറയുന്നത്, 10.50 രൂപയാണ്. 52 വീക്കിലെ ഹൈ നോക്കുകയാണെങ്കിൽ 32 രൂപ വരെ ഉയർന്നിട്ടുണ്ട്. 52 വീക്കിലെ ലോ പറയുകയാണെങ്കിൽ 8.10 രൂപ വരെ താഴ്ന്നിട്ടുമുണ്ട്. സ്റ്റോക്ക് പി യു നോക്കുകയാണെങ്കിൽ 19.7 ആണ്. ബുക്ക് വാല്യൂ 1.50 രൂപയാണ്. ഡിവിഡൻഡ് യീൽഡ് 0.64%. ROC 29.2%. ROE 38.5%. ഫേസ് വാല്യൂ 1 രൂപയാണ് കാണിക്കുന്നത്. ഇതാണ് ഈ ഒരു കമ്പനീനെ കുറിച്ച് പറയാനുള്ള. കമ്പനിയുടെ പേര് രാജനന്ദിനി മെറ്റൽ ലിമിറ്റഡ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മിഷ്ട ആൻഡ് ഫുഡ് ലിമിറ്റഡാണ്. മിഷ്ട ആൻഡ് ഫുഡ്സ് ലിമിറ്റഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ബിസിനസ് വരുന്നത് അരി, ഗോതമ്പ് എന്നിവയുടെ നിർമ്മാണത്തിലും സംസ്കരണത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണിത്. വെള്ളിയാഴ്ച ഓഹരി വില നോക്കുകയാണെങ്കിൽ 13.76 രൂപയാണ്.
വ്യാപാരം അവസാനിപ്പിച്ചിട്ടുള്ളത്. നിക്ഷേപകർക്ക് മൾട്ടിബാഗ് റിട്ടേൺ നൽകിയിട്ടുള്ള ഓഹരിയാണ് ഈ ഒരു ഓഹരി. നിലവിൽ നേരിയ തളർച്ച നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. പ്രവർത്തന റിപ്പോർട്ടിലുണ്ടായ തിരിച്ചടിയാണ് ഇങ്ങനൊരു തളർച്ചയ്ക്ക് കാരണം. കമ്പനിയുടെ വരുമാനം പ്രതിവർഷം 49% ഇടിഞ്ഞു. 2023 സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ കമ്പനിയുടെ വരുമാനം 158 കോടിയായിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദം ഇത് 80 കോടിയാണ്. ഇതേ കാലയളവിൽ അറ്റാദായം 64% ഇടിഞ്ഞ് 11 കോടിയിൽ നിന്ന് 4 കോടിയായി ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ഭാവിയിൽ നേട്ടം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊരു സൈറ്റിലുള്ളതാണ്, സൈറ്റിൽ നിന്നെടുത്ത് നിങ്ങളടുത്ത് പറയുകയാണ്, ഞാനങ്ങനെ സ്വന്തമായിട്ടൊന്നും പറയുന്നില്ല. നിലവിലെ ഓഹരി വില 13.76 രൂപയാണ്. ഏറ്റവും ടോപ്പായിട്ട് പോയിട്ടുള്ളത് 1 ഇയറിൽ 15.10 രൂപ വരെ പോയിട്ടുണ്ട്. ലോ ലെവലിൽ പോയത് 1 വർഷത്തിൽ 7.09 രൂപയാണ്. സ്റ്റോക്ക് പി 27.6 ആണ്. ബുക്ക് വാല്യൂ 1.07 രൂപയും. ഡിവിഡൻഡ് ഈൽഡ് 0.03%. ROC 33.23, ROE 47.97, ബുക്ക് മുഖ ഫേസ് വാല്യൂ 1 രൂപയുമാണ് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പെന്നി സ്റ്റോക്ക് വളരെ വലിയ അപകടം പിടിച്ചതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങളെ മുഷിപ്പിക്കുന്നതല്ല, നമ്മൾ പലരും ആദ്യമായിട്ട് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ പെടുന്നനെടുത്ത് ചാടുക 1 രൂപ, 1.5 രൂപ, 15 പൈസ അല്ലെങ്കിൽ 10 പൈസ, 10 രൂപ. ഈ ഒരു സ്റ്റോക്കിനെ നമ്മൾ ക്യാച്ച് ചെയ്യാനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒരു 50,000 അല്ലെങ്കിൽ 10,000 രൂപ ഉണ്ടാകുക. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടുന്നത് ഏതാണെന്നാണ് ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആദ്യം അന്വേഷിക്കുക. അതിലാണ് നമുക്ക് ഈ ഒരു പെന്നി സ്റ്റോക്കുകളെക്കുറിച്ച് കാണാൻ പറ്റുക. അതിൽ തന്നെ നമ്മൾ ഒരു അന്തവും ഇല്ലാതെ എന്നൊക്കെ പറയില്ല, ഒരു വിവരവും ഇല്ലാതെ പോയിട്ട് ഇതിൻ്റെ വില മാത്രം നോക്കിയിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. അന്ന് കണ്ട പൈസ പിന്നെ ഇവനിക്ക് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ കൊല്ലങ്ങൾ കഴിയേണ്ടി വരും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടായിരിക്കും ഇത് അനങ്ങാപ്പാറയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതൊന്നും നമ്മൾ അറിയാതെ പോയിട്ട് ബെന്നി സ്റ്റോക്കാണ് അത് 5 രൂപയേ ഉള്ളൂ, അപ്പോൾ 1,000 രൂപയ്ക്ക് ഇത്രണം കിട്ടും, ഓക്കെ 1 റുപ്യ കൂടി 8 റുപ്യ ലാഭം കിട്ടും, അടിപൊളി. അങ്ങനെയാണ് പല പാവങ്ങളും പെട്ടുപോയിട്ടുള്ളത്. എനിക്കറിയുന്ന ഒരുപാട് ആളുകൾ പെന്നി സ്റ്റോക്കിൽ പെട്ട് കിടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, പെന്നി സ്റ്റോക്ക് എടുക്കാൻ ഞാൻ പറയുന്നില്ല, എടുക്കാതിരിക്കാനും പറയുന്നില്ല. നമുക്കങ്ങനെ വീഡിയോയിൽ പറയാൻ കഴിയുള്ളൂ, കാരണം അതാണ് നമുക്കിപ്പോൾ സെബിയുടെ റൂൾസ് പ്രകാരം അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇതൊരു ഇൻഫർമേഷനാണ്, ജെ എഡ്യൂക്കേഷൻ പർപ്പസാണ്. എന്ന കാര്യം ഞാൻ പറയാം, പെന്നി സ്റ്റോക്ക് നോക്കിയും കണ്ടെടുക്കുന്നതാണെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടും, യാതൊരു സംശയമില്ല. കാരണം 11 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 31 രൂപയ്ക്കൊക്കെ വിൽക്കാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ട്? നോക്കിയെടുക്കണം എന്നേ ഉള്ളൂ. നോക്കാതെ എടുത്തിട്ട് എൻ്റെ പൈസ അവിടെ കുടുങ്ങിപ്പോയി എന്ന് വിചാരിച്ച് സങ്കടപ്പെടരുത് എന്ന് മനസ്സിലാക്കിയിട്ട് സാന്ദർഭികം സൂചിപ്പിച്ചാണ് നമ്മൾ ഈ ഒരു കാര്യം, ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ നിർബന്ധമായിട്ട് പറയേണ്ട കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുക. എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് മാർക്കറ്റിൽ വരുന്നത്. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് തീർത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ലൈക്ക് ബട്ടൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.